ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതമുണ്ട് ഞാനിന്ന് വന്നിട്ടുള്ളത് പ്രമേഹ രോഗികളിലെ പ്രമേഹം മാറാനും അതേപോലെ തന്നെ അതുമൂലം മുള്ള ബുദ്ധിമുട്ടുകളുണ്ടല്ലോ ക്ഷീണം തളർച്ച കൈക്കാൽ കഴുപ്പ് വേദന ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു റെമഡി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു റെമഡി നമ്മൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഭക്ഷണ ക്രമീകരണം കൂടെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് നല്ലൊരു മോചനം തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് ആര്യവെയ്പ്പിൻ്റെ സസ്യമാണ് കേട്ടോ ഇത് ഒരുവിധം എല്ലാ വീടുകളിലും കാണപ്പെടുന്ന ഒരു സസ്യമാണ് നമ്മൾ നട്ടു വളർത്തുന്നത് വളരെ നല്ലതാണ് ഇതിൻ്റെ വേര് മുതൽ ഇലയും പൂവും കായും എല്ലാം തന്നെ ഔഷധം മൂല്യം കൂടുതലുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്കിവിടെ നമ്മൾ പ്രമേഹം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ആര്വയ്പ്പിൻ്റെ തളിരലയാണ് കേട്ടോ അപ്പോൾ ഇതേ അളവിലുള്ള ലയാണ് നമ്മൾ എടുക്കേണ്ടത് അതും അധികം ആവശ്യമില്ല രണ്ടോ മൂന്നോ ഇല മാത്രം മതിയാവും ഇത് നിങ്ങൾ കഴിക്കേണ്ടത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക എന്നുള്ളതാണ് ഇത് കഴിക്കുമ്പോൾ ഇൻസുലിൻ്റെ ഉൽപ്പാദനം പെട്ടെന്ന് വർദ്ധിക്കുന്നു അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് പ്രമേഹത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടുന്നത് പ്രമേഹ രോഗികൾക്ക് മാത്രമല്ല മറ്റ് എല്ലാവിധ അസുഖങ്ങൾക്കും ഈ ഒരു ആര്യവേപ്പില നമ്മൾ ദിവസം കഴിക്കുന്നത് വളരെ നല്ലതാണ് ക്യാൻസർ മുതൽ ശരീരത്തിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന പലവിധം വലിയ വലിയ അസുഖങ്ങൾക്കൊക്കെ ഈ ഒരു ആര്യവേപ്പില നമ്മൾ ഒന്നോ രണ്ടോ ദിവസം ഇടവിട്ടിട്ട് വെറും മയക്കിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ് അതിനനുസരിച്ചിട്ടുള്ള എല്ലാ ഗുണങ്ങളും രോഗപ്രതിരോധ ശേഷിയും എല്ലാം നമുക്ക് ഈ ഒരു ആര്യവേപ്പില തരുന്നതാണ് ഇങ്ങനെ ഈ ഒരു മൂന്നെല കഴിക്കുമ്പം പ്രത്യേകിച്ച് രുചി വ്യത്യാസമൊന്നുമില്ല അതായത് വളരെ വലിയ കൈപ്പോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇനി നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു നാലോ അഞ്ച് ഇല വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് അതും ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ആര്വേപ്പിലയും പച്ചമഞ്ഞളും കൂടെ അരച്ച് ചെറിയ ഗുളിക പോലെ ആക്കിയിട്ട് അതായത് മഞ്ചാടി വലുപ്പത്തിൽ ചെറിയ ഉരുളകളാക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഉരുള ഒരു മൂന്നോ നാലോ മണി ദിവസം കഴിക്കുന്നതും ഈ ഒരു പ്രമേഹം കുറയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് കേട്ടോ അരിവെപ്പിൻ്റെ മറ്റൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിലുള്ള അനാവശ്യമായ ടോക്സിൻസിന് പുറന്തള്ളാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ശരീരത്തിൻ്റെ ഉൾവശം ക്ലീൻ ചെയ്യാനും ഇത് വളരെ അധികം നല്ല സംഭവമാണ് അതേപോലെ തന്നെ നമ്മൾ സാധാരണ ആളുകൾ അതായത് പ്രമേഹ രോഗികളല്ലാത്തവർ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ നിങ്ങളത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക വളരെ നല്ലൊരു കാര്യമാണ് പ്രമേഹ രോഗിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതിൻ്റെ തളിരല ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഏഴ് ദിവസമെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം അറിയാൻ ഇത് നിങ്ങളിങ്ങനെ കഴിക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ ഭക്ഷണ ക്രമത്തിൽ കൂടുതൽ വെജിറ്റബിൾസ് ഉപയോഗിക്കുകയും അതേപോലെ തന്നെ അരിയാഹാരം കുറയ്ക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രമേഹം വളരെയധികം കൺട്രോളിൽ നിങ്ങളുടെ കൺട്രോളിൽ നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഒരു ഇല നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വളരെയധികം നല്ല മാറ്റമായിരിക്കും ഉണ്ടാവുന്നത് കേട്ടോ നമുക്ക് കൂടുതൽ മെഡിസിൻസ് എടുക്കുന്നതിനേക്കാൾ നല്ലത് പാർശ്വഫലങ്ങൾ ഇല്ലാത്ത ഇത്തരത്തിലുള്ള ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അത് നമ്മളെ വീട്ടിൽ തന്നെ തുച്ഛമായി കിട്ടുന്ന ഈയൊരു സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്നത്തേയും പോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദം ണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയും ഇതുപോലെ നല്ല നല്ല ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട് മിസ് മീ മി അക്ബർ അക്ബി